ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഡോക്യുമെൻ്ററി സിനിമയെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഒരു തുടക്കവും വളർച്ചയും, എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെൻ്ററി സിനിമകൾ നിർമ്മിക്കുന്നത്, അത് നിർമ്മിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡോക്യുമെൻ്ററി സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്, അത് ഡോക്യുമെൻ്ററി സിനിമ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നതിന് മുമ്പ് തന്നെ, സിനിമയുടെ തുടക്കം തന്നെ ഒറിജിനൽ ഓഫ് ദ മൂവി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറാലിറ്റീസാണ്. നിങ്ങൾ കേട്ടുകാണ് ലൂമിയർ ബ്രദേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടുകാണായിരിക്കും. ലൂമിയർ ബ്രദേഴ്സ് ആദ്യമായിട്ട് ട്രെയിൻ ഒരു സ്റ്റേഷനിലേക്ക്, ട്രെയിൻ അറൈവിങ് അറ്റ് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരുന്നതൊക്കെ ആയിട്ടാണ് ആദ്യം ഒരു ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു ഒരു സിനിമ എന്ന രീതിയിൽ, സിനിമയുടെ തുടക്കം എന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തെടുക്കുന്ന അങ്ങനെയാണ് ട്രെയിൻ അറൈവിങ് അറ്റ് ദ സ്റ്റേഷൻ. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് രസകരമായ കഥകളുണ്ട് അറിയാലോ. അത് സിനിമ ഒരു ട്രെയിൻ സ്റ്റേഷനിലോട്ട് വരുന്ന ഒരു ചിത്രീകരിച്ചെടുക്കും. അന്നൊക്കെ ഒറ്റയിൽ ഫിലിമുകളാണ്, ഒറ്റ ടൈക്കിൽ, ഒരു റിയൽ ടേക്കാണ്, ഒരു ഒറിജിനൽ സംഭവം ഒരു ഒറ്റ ടൈക്കിൽ ഷൂട്ട് ചെയ്ത് തീർക്കുന്നു. അത്രയുള്ള അന്നത്തെ സിനിമകൾ എന്ന് പറയും സിനിമയുടെ തുടക്കം. അപ്പോൾ ഒരു സ്റ്റേഷനിലോട്ട് ട്രെയിൻ വരുന്നവർ ഷൂട്ട് ചെയ്തു. അത് ആദ്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചപ്പോൾ ജനങ്ങൾ പേടിച്ചെണീറ്റ് ഓടിപ്പോയി ട്രെയിൻ വരുന്ന കണ്ടിട്ട്. ഈ ക്ലോസപ്പൊക്കെ വന്ന കാലത്ത് നിങ്ങൾക്കറിയാലോ, ക്ലോസപ്പൊക്കെ വന്ന് തിയേറ്ററിൽ ക്ലോസപ്പൊക്കെ കണ്ടപ്പോൾ ഈ ഒരു മിഡ് ഷോട്ടൊക്കെ വരുമ്പോൾ ആളുടെ അരഭാവം വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് താഴോട്ട് എവിടെയെന്ന് അറിയാണ്ട് ആളുകൾ സ്ക്രീനിൻ്റെ അടിയിലോട്ട് ഒളിഞ്ഞു നോക്കിയ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രെയിൻ അറൈവിങ് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ആദ്യകാലത്ത് ഒരു തീവണ്ടി ആഫീസിലേക്ക് ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നത് ചിത്രീകരിച്ചെടുക്കുന്ന, അതായിരുന്നു ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലൊന്ന്. ശരിക്കത് ലൂമിയർ ബ്രദേഴ്സിൻ്റെ ഇവിടെ ഫ്രെഡ് ഓട്സ് നീസ് എന്ന് പറഞ്ഞിട്ട്, ഫ്രെഡ് ഓട്സ് എന്ന് പറഞ്ഞൊരാൾ ഒരു തൊഴിലാളി, അവരുടെ കമ്പനിയിലൊരു തൊഴിലാളി തുമ്മുന്നത് എടുത്ത് നോക്കിയാണ് സിനിമ വരുന്നത്. അതുപോലെ ബേബീസ് മീൽ, ഒരു കുട്ടിയുടെ ആഹാരം കഴിക്കുന്നത്, തോട്ടം നനയ്ക്കുന്ന തോട്ടക്കാരൻ, അതിനകത്ത് അയാൾ തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ പൈ ഹോസ് വേറൊരാൾ ചവിട്ടി പിടിക്കും, വെള്ളം വരാതെ അയാൾ നോക്കുമ്പോൾ അയാളുടെ മുഖത്തോട്ട് വെള്ളം തെറിക്കും. ഇത്തരത്തിലൊക്കെ ആയിരുന്നു സിനിമകൾ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സിനിമകളുടെ ഒരു ഇത്രയും പ്രദർശനം കണ്ടു വരുന്നത് രാജ്ഞി ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് എടുക്കുന്ന അവരുടെ സന്ദർശനം എടുത്തതൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ആക്ച്വാലിറ്റീസ് എന്ന് പറയുന്ന, അതായത് റിയൽ സംഭവങ്ങൾ റിയലായിട്ട് ഒറ്റ ടേക്കിലൊക്കെ എടുക്കുന്ന രീതിയിലായിരുന്നു സിനിമയുടെയൊക്കെ തുടക്കം വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഡോക്യുമെൻ്ററി സിനിമകളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ആക്ച്വാലിറ്റീസാണ്. പണ്ടൊക്കെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാതെ ഇന്ത്യൻ ഫിലിം ഡിവിഷൻ്റെ ന്യൂസ് റീൽസ് കാണിക്കുമായിരുന്നു എല്ലാ സിനിമ കാണിക്കുന്നതിന് മുമ്പ്, അപ്പം മുമ്പുള്ളവർക്കൊക്കെ അറിയാതെ. അപ്പം അത്തരത്തിലൊക്കെ ഡോക്യുമെൻ്ററിയുടെ തുടക്കം വരുന്ന അവിടെ നിന്നൊക്കെയാണ്. ഡോക്യുമെൻ്ററി സിനിമയും നമ്മുടെ ഫിക്ഷൻ സിനിമയും ഫീച്ചർ സിനിമയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഫീച്ചർ സിനിമ എപ്പോഴും ഒരു കൽപ്പിത കഥയായിരിക്കും. നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ വെച്ച് നമ്മളെല്ലാം കൃത്രിമമായിട്ടാണ് അവിടെ ആർട്ട് വർക്ക് ചെയ്യുന്നു, ലൊക്കേഷൻസ് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു, കോസ്റ്റ്യൂംസ് പ്രത്യേകമായിട്ട് കൊടുക്കുന്നു, മേക്കപ്പ് ചെയ്യുന്നു. അത്തരത്തിലെല്ലാം നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ ഈ ഫീച്ചർ സിനിമകളിൽ, ഫിക്ഷൻ സിനിമകളിൽ, കാൽപ്പനിക സിനിമകളിൽ വരുന്നത്. അതിന് നേരെ വിരുദ്ധമായിട്ട് കൃത്യമായ കാര്യങ്ങൾ, നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായ വ്യക്തികൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു റിയൽ ടൈം ആൻഡ് സ്പേസിൽ, നമ്മൾ പറഞ്ഞ സിനിമയിൽ എപ്പോഴും സിനിമാറ്റിക് ടൈം ആൻഡ് സ്പേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിനിമാറ്റിക് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, സർഗാത്മകമായിട്ടുള്ള ഒരു സ്ഥലകാല സങ്കല്പമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതല്ലാതെ ഒറിജിനൽ സ്ഥലത്തും ഒറിജിനൽ കാലത്തും ഒറിജിനൽ വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ ഒറിജിനലായിട്ട് ചെയ്യുന്നത്, കൃത്യമായിട്ടൊന്നുമില്ലാതെ ചെയ്യുന്ന ആ റിയൽ ടൈം ആൻഡ് സ്പേസിലുള്ളതാണ് ഡോക്യുമെൻ്ററി സിനിമ എന്ന് പറയുന്നത്. എപ്പോഴും ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു. ഈ നമ്മുടെ കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ, മീൻസ് നമ്മുടെ ഫിക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റർടൈൻമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്, ആളുകളെ രസിപ്പിക്കുക, ആനന്ദിപ്പിക്കുക, കുറച്ച് മൂല്യങ്ങൾ കൂടി അതിനോടൊപ്പം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലത്. പ്രധാനമായിട്ടും അത് എൻ്റർടൈൻമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഡോക്യുമെൻ്ററി സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അതിൽ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കാൻ, അറിവ് പകർന്നു നൽകാൻ, അതിനൊപ്പം എൻജോയ്മെൻറ്റ് കൂടി ചെറിയ രീതിയിൽ രസം ഒക്കെ വരുന്നു നല്ലതാണ്. പ്രധാനമായിട്ടും എഡ്യൂക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്, ബോധവൽക്കരിക്കൽ, എഡ്യൂക്കേഷൻ, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സുകൾ ഒപ്പിയെടുക്കുക, ചില ഇൻഫോർമേഷൻസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ചും റഷ്യൻ സോവിയറ്റ് സിനിമയുടെ തുടക്കത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഒക്കെ നിലനിന്ന സമയത്ത് ഇൻസ്ട്രക്റ്റീവായിട്ടാണ് അത് വന്നിരുന്നത്. ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലൊക്കെ വളരെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ജനങ്ങൾക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഇത്തരത്തിലൊക്കെയാണ് ഈ ഡോക്യുമെൻ്ററി സിനിമകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 1896 ബൊലോവ്സ്കി മസ്കോവ്സ്കി എന്ന് പറഞ്ഞ ഒരു ഒരു മെഡിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഒരു സർജറി പകർത്തിക്കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ ശരിക്കൊരു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ തുടങ്ങുന്നതൊക്കെ. പിന്നീട് 1898 ഫ്രഞ്ച് സർജനായിട്ടുള്ള ഡോയൻ, അയാൾ അയാളുടെ കുറേ സർജറികൾ അയാളത് ക്യാമറയിൽ പകർത്തി, ആക്ച്വാലിറ്റീസ് പോലെ പകർത്തിയിട്ട് അത് ഒരുപാട് എഡ്യൂക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു. മെഡിക്കൽ സയൻസിലൊക്കെ അത് ഒരുപാട് പ്രയോജനപ്പെട്ടാണ്. അപ്പം ഇത്തരത്തിലൊക്കെയാണ് ഈ സർഗാത്മകമായിട്ടുള്ള ഒരു ഒരു ഡോക്യുമെൻ്ററിയുടെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെയൊക്കെ വളർച്ച തുടങ്ങുന്നത്. അവിടുന്നാണ് 20th century തുടക്കത്തിൽ ട്രാവൽ ഓക്സ്, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ഡോക്യുമെൻ്ററി എന്നൊക്കെ പറയാവുന്ന, ട്രാവൽ മൂവി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരു ശാഖ വേറെ രീതിയിൽ ആവിർഭവിച്ചു.
1914 ദ ലാൻഡ് ഓഫ് ഹെഡ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ അമേരിക്കൻ നേറ്റീവ്സിന്റെ അവരുടെ ജീവിത രീതികളെക്കുറിച്ചൊക്കെയുള്ള ഒരു ഒരു ചിത്രീകരണം ഉണ്ടായി. അത് വളരെ പ്രസിദ്ധമായിരുന്നു. 1914 ആകുമ്പോഴും ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററീസ് വളരെ പ്രചാരം ആർജിക്കാൻ തുടങ്ങിയിരുന്നു. 1912 വിത്ത് അവർ കിങ് ആൻഡ് ക്യൂൺ ത്രൂ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഡോക്യുമെന്ററി ആയിരുന്നു. രാജാവിൻ്റെ രാജ്ഞി ഇന്ത്യ സന്ദർശിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അത് അവരുടെ ഒരു നമ്മുടെ ഇന്നൊക്കെ നമ്മൾ ആധുനിക ഡോക്യുമെൻ്ററിയുടെ ഒക്കെ ഒരു കൃത്യമായ തുടക്കമെന്ന് പറയാവുന്ന മൂവീസായിരുന്നു അതൊക്കെ. ശരിക്കും ഡോക്യുമെൻ്ററി സിനിമ എന്നുള്ള രീതിയിൽ പേരിട്ട് ഒരു ശാഖയായിട്ട് പ്രചാരം അർഹിക്കുന്നതും അതിൻ്റെ അനുരണനങ്ങൾ തുടർന്ന് വരികയൊക്കെ ചെയ്തിട്ടുള്ളത് 1922 നാനൂക്ക് ഓഫ് നോർത്ത് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. റോബർട്ട് ജെ ഫ്ലഹർട്ടി എന്ന് പറഞ്ഞൊരു ചലച്ചിത്രകാരൻ നോർത്ത് പോളിൽ പോയിട്ട് അവിടുത്തെ എസ്കിമോകളെ കുറിച്ചിട്ടുള്ള അവരുടെ ജീവിതത്തെ പകർത്തിയെടുത്തൊരു സിനിമയാണ്. ആക്ച്വലി അയാളൊരു മൈൻ ഖനനമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ പിതാവ് ഖനനമായിട്ട് ബന്ധപ്പെട്ടൊരു ഓഫീസറായിരുന്നു. അപ്പോൾ പിതാവിനൊപ്പം ഇയാൾ പലപ്പോഴും അവിടെ പോവുകയും അങ്ങനെ അത് കണ്ടിട്ട് ഇയാൾ സ്വന്തമായിട്ടൊരു ക്യാമറയൊക്കെ സംഘടിപ്പിച്ച് ഇയാളൊരു 10 വർഷത്തോളം അവരോടൊപ്പം നിന്ന് താമസിച്ച് ഒരു വലിയ ലെങ്ത്തിലുള്ളൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി. അത് എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് അന്ന് ഈ നൈട്രേറ്റ് ഫിലിമൊക്കെ ഉള്ളതുകൊണ്ട് ഈ സിഗരറ്റിൽ നിന്ന് തീ പിടിച്ചിട്ട് മുഴുവൻ കത്തിപ്പോയി. എന്നിട്ടും വളരെ ശക്തി കുറച്ചിരിക്കും. നമ്മൾ സിനിമ പഠിക്കാനുള്ള സിനിമയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രചോദന മന്ത്രമാകേണ്ട ഒരു ജീവിതമാണ് ഈ റോബർട്ട് ജെ ഫ്ലഹർട്ടി ഇട്ടത്. ഈ 10 വർഷം ഷൂട്ട് ചെയ്ത് അയാൾ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് അവരോടൊപ്പം ജീവിച്ച് അവരിലൊരാളായിട്ട് ജീവിച്ച് അത്രയും കഷ്ടപ്പെട്ട അയാൾ പലതവണ പോയി, പലതവണ ഫിലിം ഉണ്ടാവില്ല, അടുത്ത തവണ ക്യാമറയ്ക്ക് കംപ്ലൈൻറ്റ് വരും, അങ്ങനെ പലതവണ പോയിട്ട് അയാൾ 10 വർഷത്തോടെ അടുത്ത് ഷൂട്ട് ചെയ്ത സംഭവം മുഴുവൻ എഡിറ്റ് ചെയ്യുമ്പോൾ മുഴുവൻ കത്തിപ്പോയി. സാധാരണക്കാരെ അവിടെ വെച്ച് അവസാനിപ്പിക്കും. പക്ഷേ അപാരമായിട്ടുള്ളൊരു വാശിയോടെ ഇച്ഛാശക്തിയോടെ ഫ്ലഹർട്ടി പിന്നെയും അവിടെ പോയി 1 വർഷത്തോളം സമയമെടുത്ത് രണ്ടാമത് ഷൂട്ട് ചെയ്യുകയും ചെയ്താണ് നമ്മളിപ്പോൾ കാണുന്നത് നാനൂക്ക് ഓഫ് നോർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങേയറ്റത്തെ ഇച്ഛാശക്തി, പ്രതിസന്ധികളിലൊന്നും തോറ്റുപോകാത്ത ഇച്ഛാശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലായിട്ട് ഫ്ലഹർട്ടി മാറുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലഹർട്ടി ചെയ്ത ഈ നാനൂക്ക് ഓഫ് നോർത്ത് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററിയെ, അതിനെ ആ ഒരു സിനിമയെ, അന്ന് ഡോക്യുമെൻ്ററി എന്ന് അതിന് പറയാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ സിനിമയെ ജോൺ ഗ്രിയേഴ്സൺ എന്നുള്ള ഡോക്യുമെൻ്ററിസ്റ്റാണ് ശരിക്കും, ഒരു ചലച്ചിത്രകാരൻ്റെ ഒരു ക്രിട്ടിക്കാണ് ശരിക്കും അതിനെ ഡോക്യുമെൻ്ററി എന്ന് ആദ്യമായിട്ട് പേരിട്ട് വിളിക്കുന്നത്. ഒരു സ്കോട്ടിഷ് തിയേറ്ററിസ്റ്റിനും ഒരു ക്രിട്ടിക്കും ഒരു ചലച്ചിത്രകാരനൊക്കെ ആയിരുന്നു ജോൺ ഗ്രിയേഴ്സൺ എന്ന് പറയുന്നത്. ജോൺ ഗ്രിയേഴ്സണാണ് ആദ്യമായിട്ട് ഡോക്യുമെൻ്ററി എന്ന് പേരിട്ട് ഈ നാനൂക്ക് ഓഫ് നോർത്തിനെ വിളിക്കുന്നത്. അവിടെ മുതലാണ് ഡോക്യുമെൻ്ററി സിനിമ എന്നുള്ള ശാഖ ആവിർഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, അതിൻ്റെ ആ ടെക്നിക്കൽ ടേമിൽ വരുന്നത്. അപ്പം ഇതിൻ്റെ ഫ്ലഹർട്ടിയുടെ സിനിമയെന്ന് പറഞ്ഞാൽ കുറേ കൂടി റൊമാൻറ്റിസത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. പിന്നീടുണ്ടായ ഡോക്യുമെൻ്ററിൽ ഒരുപാട് ഉപശാഖകളൊക്കെ വന്നിട്ടുണ്ട്. പല വിവിധ തരത്തിലുള്ള ഡോക്യുമെൻ്ററികളെ പേരിട്ട് വിളിച്ചിട്ടുള്ള ഈ റൊമാൻറ്റിസമാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ശക്തമായിട്ടുള്ള എതിർപ്പുകളും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ. അതിന് വിരുദ്ധമായിട്ടാണ് വെർത്തോവിനെ പോലുള്ളവരൊക്കെ വരുന്നത്. നാനൂക്ക് ഓഫ് നോർത്തിന് ശേഷം മാൻ ഓഫ് ആരൺ, പോട്ടറി മേക്കർ, ലൂസിയാന സ്റ്റോറി, അങ്ങനെ നിരവധി സിനിമകൾ, ഡോക്യുമെൻ്ററി സിനിമകൾ ഫ്ലഹർട്ടി ചെയ്തു. ഗ്രേഴ്സനാണ് 1926 ഈ നാനൂക്ക് ഓഫ് നോർത്തിനെ ഡോക്യുമെൻ്ററി സിനിമ എന്ന് പേരിട്ട് വിളിച്ചതോടെയാണ് ശരിക്കും ഡോക്യുമെൻ്ററി സിനിമ ആവിർഭവിക്കുന്നത്. 1926 ന്യൂയോർക്ക് സണിൽ ജോൺ ഗ്രിയേഴ്സൺ പബ്ലിഷ് ചെയ്ത ഡോക്യുമെൻ്ററി ന്യൂസ് ലെറ്റർ എന്നുള്ള ആ ഒരു ലേഖനങ്ങളുടെ ഒരു പരമ്പര, അതിലൂടെയാണ് ശരിക്കും ഡോക്യുമെൻ്ററി സിനിമയ്ക്കൊരു ബേസ്, ഒരു അടിസ്ഥാനം, ഒരു വിശദീകരണം, അതിൻ്റെ ഒരു ഒരു നിരൂപണം, അതിൻ്റെ ഒരു കൃത്യമായ ഒരു ക്രോഡീകരിക്കലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ജോൺ ഗ്രിയേഴ്സിനൊപ്പം തന്നെ പോൾ റോത്ത എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ജോൺ ഗ്രിയേഴ്സൺ കുറച്ചുകൂടി ഫ്ലഹർട്ടിയുടെ തരത്തിലുള്ള റൊമാൻറ്റിക് ടൈപ്പായിട്ടുള്ള ഡോക്യുമെൻ്ററിയുടെയൊക്കെ താല്പര്യമുള്ളായിരുന്നു. പോൾ റോത്ത നേരെ വിരുദ്ധമായിരുന്നു. ഇവർ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ ഈ പോൾ റോത്തയും ഒരുപാട് ഡോക്യുമെൻ്ററി സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുള്ള, പക്ഷേ ബേസിക്കലി ഇവർ തമ്മിൽ ഈ രണ്ട് കാര്യത്തിൽ ഈ ഇതിൻ്റെ എസ്തെറ്റിക് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. പോൾ റോത്ത കുറച്ചുകൂടി റിയൽ ടൈം, റിയൽ ടേക്ക് എന്നുള്ള രീതിയിലായിരുന്നു. ശകലം അതിനകത്തൊരു പാറ്റി കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഈ ജോൺ ഗ്രിയേഴ്സിൻ്റെ വരുന്നത്. 1920-30കളിലൊക്കെ ആയിട്ട് അവാന്ത്ഗാർഡ് ഫിലിം പ്രസ്ഥാനം വളരെ സജീവമായിരുന്നു. അപ്പോൾ ഈ ഫ്ലഹർട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് പോൾ റോത്ത ഉണ്ടായിരുന്നു, ജോൺ ഗ്രിയേഴ്സൺ ഉണ്ടായിരുന്നു, ജോറിസ് ഇവാൻസ്, ആൽബർട്ടോ കാവൽക്കണ്ടി, അങ്ങനെ നിരവധി പേര്, ഒരു ഒരു അത്രയും പ്രമുഖരായിട്ടുള്ള നിരവധി ചലച്ചിത്രകാരന്മാരെ കൂട്ടിയിട്ട് ഈ അവാന്ത്ഗാർഡിൻ്റെ പുറകിലുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ, കുറച്ചും കൂടി റിയൽ ടൈം ആൻഡ് സ്പേസിലുള്ള ഡോക്യുമെൻ്ററികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രസ്ഥാനമായിരുന്നു അവാന്ത്ഗാർഡ് എന്ന് പറയുന്നത്. 1930-40കളൊക്കെ ആയപ്പോഴും പ്രൊപ്പഗൻഡ ഫിലിംസിൻ്റെ ശക്തമായൊരു തള്ളിക്കയറ്റുണ്ടായി. നിങ്ങൾക്കറിയാം, സോവിയറ്റ് സിനിമയുടെ വളർച്ചയോടൊപ്പം അവിടുത്തെ കമ്മ്യൂണിസ്റ്റിനെ, അവിടുത്തെ ഭരണകൂടത്തെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടും അവരുടെ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റത്തിനെ വിളംബരം ചെയ്തുകൊണ്ടൊക്കെയുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാറ്റിൽ ഷിപ്പ് ഉണ്ടെങ്കിൽ പോലത്തുള്ള സിനിമകളുടെയൊക്കെ പൂർവ്വരൂപം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻ്ററീസാണ്. അതൊരു പ്രൊപ്പഗൻഡ, കമ്മ്യൂണിസ്റ്റത്തെ പ്രൊപ്പഗൻഡ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ തുടർച്ചയായിട്ട് ഹിറ്റ്ലറുടെ സമയത്തിനും ഗീബൽസ് കമ്മ്യൂണിക്കേഷൻ്റെ മന്ത്രിയായ സമയത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ജർമ്മൻ സിനിമയിൽ ശക്തമായിട്ടുള്ള പ്രൊപ്പഗൻഡ ഫിലിംസ് വരുന്നത്. നാസിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നാസി സിനിമകൾ, നാസി പ്രൊപ്പഗൻഡ ഫിലിംസ് ഒരുപാട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലെനി റീഫൻസ്റ്റാൾ എന്ന് പറഞ്ഞ ചലച്ചിത്രകാരി നിങ്ങൾ കേട്ടുകയാണായിരിക്കും. ലോകത്തിലെ ഏറ്റവും അധികം പ്രകൃതിക്കെവിടെയും അത്രയും തന്നെ
ചരിത്രത്തിൻ്റെ ചവറ്റുകോണയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്ത ഒരു ഒരു ചലച്ചിത്രകാരിയായിരുന്നു റെനി റിഫൻസ്റ്റാൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ ട്രയംഫ് ഓഫ് വിൽ എന്ന് പറയുന്നത് അന്നത്തെ ഒരു നാസി പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിനെ പൊലിപ്പിച്ചുകൊണ്ടെടുത്ത ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. ശരിക്കും ഡോക്യുമെൻ്ററി സിനിമ എന്നല്ല, ഈ ലോക സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മികവുറ്റ ശക്തമായ തീവ്രമായ സിനിമയുടെ ശക്തി വിളംബരം ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നു ട്രയംഫ് ഓഫ് വിൽ. അതിന് തുടർന്ന് ഒളിമ്പിയ ഒളിമ്പിക്സിനെ കുറിച്ചുള്ള സിനിമ, ഇതൊക്കെ ലെനിൻ റിഫൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ അന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചലച്ചിത്രകാരിയായിരുന്നു. ഹിറ്റ്ലറുടെ പ്രണയ ഒരു ഹൃദയഭാചനമായിരുന്നു അവർ. ഹിറ്റ്ലർ അവരെ ജർമ്മൻ വനിതകളുടെ മോഡൽ എന്നാണ് വിളിച്ചത്. അത്തരത്തിൽ പ്രകീർത്തിക്കപ്പെട്ട അവർ പിന്നീട് ജർമ്മനിയുടെ പതനത്തോടുകൂടി നാസിസത്തിൻ്റെ പതനത്തോടുകൂടി ലോക സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് തുറച്ചു മാറ്റപ്പെട്ടു. അവരുടെ എല്ലാ അവർ നൽകിയ എല്ലാ സംഭാവനകളും ചവറ്റുകൂട്ടലിലേക്ക് എറിയപ്പെട്ടു. കാരണം സിനിമയുടെ സത്യസൗന്ദര്യങ്ങളെ മുഴുവൻ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ ഉപയോഗിച്ച ഒരു ചലച്ചിത്രകാരി എന്നുള്ള രീതിയിൽ അവർ വിസ്മരിക്കപ്പെട്ടു. അവരുടെ ഒരു ചരിത്രം പഠിക്കുന്നത് വളരെ കൗതുകരമാണ്. സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ലെനിൻ റിഫൻസ്റ്റാളിനെ പറ്റിയുള്ള ചരിത്രങ്ങൾ പഠിക്കണം. സിനിമയുടെ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എങ്ങനെയായാലും ഒരു ചലച്ചിത്രകാരി എന്നുള്ള ലെനിൻ റിഫൻസ്റ്റാൾ ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു വനിതയായിരുന്നു, ഒരു ചലച്ചിത്രകാരിയായിരുന്നു. അപ്പം അത്തരത്തിൽ പ്രൊപ്പഗൻഡ ഫിലിംസിൻ്റെ ഒരു ശ്രേണിയുണ്ട്. അപ്പം ഈ ലെനിൻ റിഫൻസ്റ്റാളിൻ്റെ ഈ പ്രൊപ്പഗൻഡ സിനിമകൾക്ക് ബദലായിട്ട് ആൻറ്റി പ്രൊപ്പഗൻഡ ഫിലിംസൊക്കെ ജോൺ ഗ്രിയേഴ്സിനെ പോലുള്ളൊരു കാനഡ ബേസ്ഡൊക്കെ അവർ ചെയ്തിരുന്നു. അവരൊരു ഫിലിം ബോർഡ് രൂപീകരിക്കുകയും ഡോക്യുമെൻ്ററി ഫിലിം മൂവ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു പുസ്തകമൊക്കെ തുടങ്ങി. അത് ആൻറ്റി കൊളോണിയലിസ്റ്റായിരുന്നു, ആൻറ്റി ക്യാപിറ്റലിസ്റ്റായിട്ടുള്ളൊരു ഒരു ഒരു പ്രൊപ്പഗൻഡ ഈ ജർമ്മൻ ഫാസിസ്റ്റ് സിനിമയ്ക്ക് ബദലായിട്ടുള്ളൊരു സിനിമാ പ്രസ്ഥാനമൊക്കെ അവർ കൊണ്ടിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നമ്മൾ ജോയിസ് ഫ്രാൻസ്, കാവൽക്കാണ്ടി അങ്ങനെയുള്ള എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ശക്തമായൊരു മൂവ്മെൻ്റ് ആയിരുന്നു ലോകത്ത്, ഫാസിസത്തിനെതിരെയുള്ള, ഫാസിസ്റ്റ് സിനിമകൾക്കെതിരെയുള്ള, ഇത്രയും പ്രൊപ്പഗൻഡ സിനിമകൾക്കെതിരെയുള്ള ഒരു ആൻറ്റി പ്രൊപ്പഗൻഡ സിനിമയായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡോക്യുമെൻ്ററി സിനിമയുടെ ചരിത്രത്തിൽ വളരെ പ്രമുഖമായിട്ടുള്ള നാഴികക്കല്ലുകളായിട്ട് മാറിയിട്ടുണ്ട്. വാൾട്ടർ ഓട്ട്മാൻ്റെ 1921 ബെർലിൻ സിംഫണി ഓഫ് എ ഗ്രേറ്റ് സിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാവലോഗ് ഡോക്യുമെൻ്ററിയിലൊക്കെ വളരെ പ്രമുഖമായിട്ടൊരു സംഭവമാണ്. അവരൊക്കെ ഈ ഈ ഗിയേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഡിസിക ബെർത്തോ ഉണ്ടായിരുന്നു, മിഖായൽ കഫ്മാൻ എന്ന ഡിസിക ബെർത്തോ, സിഗ ബെർത്തോ അന്ന് റഷ്യൻ സിനിമയുടെ വലിയൊരു ചാലകശക്തിയായിട്ട് നിന്നൊരു ആളായിരുന്നു. സോവിയറ്റ് മൊണ്ടാഷ് തിയറിയുടെ വലിയൊരു ഉപജ്ഞാതാവ് കൂടിയായിരുന്നു, പ്രയോക്താവായിരുന്നു ഈ കഫ്മാൻ എന്ന് പറയുന്നത്, ഈ സിഗ ബെർത്തോ എന്ന് പറയുന്നത്. ഫിലിം ട്രൂത്ത് എന്നാണ് അവർ വിളിക്കുന്നത്. സിനിമയുടെ അത്രയും റിയാലിറ്റിയിലോട്ട്, സിനിമ ഒട്ടും ഫിക്ഷണലൈസ് ചെയ്യപ്പെടരുത്, ഡോക്യുമെൻ്ററി സിനിമയാണ് സിനിമ, ഒട്ടും ഫിക്ഷണലൈസ് ചെയ്യപ്പെടരുതെന്നുള്ള പിടിവാശിക്കാരായിരുന്നു ഈ കഫ്മാനൊക്കെ, ഈ സിഗ ബെർത്തോ എന്നൊക്കെ പറയുന്നത്, കറങ്ങുന്ന മമ്പർ എന്ന് പറയുന്നത്. കിനോ പ്രാവത, സിനിമാറ്റിക് ട്രൂത്ത് എന്നയാളുടെ സിനിമാ ലേഖന പരമ്പര ആർട്ടിക്കിൾസ് വളരെ പ്രസിദ്ധമായിരുന്നു. സോവിയറ്റ് മൊണ്ടാഷിൻ്റെ കൃത്യമായ പ്രവർത്തകളായിരുന്നു ഇവർ. അയാളുടെ മാൻ വിത്ത് എ മൂവി ക്യാമറ എന്ന് പറയുന്നത് അയാളുടെ ഒരു കാഴ്ചക്കോണിൽ വലിയൊരു പ്രസ്ഥാനമായിട്ട്, സിനിമയിലെ ഒരു പ്രധാന പ്രസ്ഥാനമായിട്ട്, ഡോക്യുമെൻ്ററി സിനിമയുടെ വലിയൊരു പ്രമുഖമായിട്ടുള്ള ഒരു ഘടകമായിട്ട് വന്നൊരു സിനിമയാണ്. അതിൻ്റെ തുടക്കമായിരുന്നു ഈ മാൻ വിത്ത് എ മൂവി ക്യാമറ എന്ന് പറയുന്നത്. ഒരു ക്യാമറ, അയാൾ പറയുന്ന മനുഷ്യൻ്റെ നേത്രങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്ഷേ ക്യാമറയും എഡിറ്റിങ്ങിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. മനുഷ്യൻ കാണുന്ന കാഴ്ചകൾ പല രീതിയിലാണ്, അത് യഥാർത്ഥ്യമാണ്, അത് യാഥാർത്ഥ്യമല്ല, അത് കൃത്രിമമായിട്ട് നമ്മൾ ആരോപിക്കപ്പെടുന്ന, നമ്മൾ ഫിക്ഷണലൈസ് ചെയ്യപ്പെടുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് ക്യാമറയുടെ കണ്ണിനെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, എഡിറ്റിങ്ങിനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഈ സോഫിയറ്റ് മൊണ്ടാഷിൻ്റെ വലിയൊരു പ്രയോക്താവായിട്ടുള്ള ഈ സിഗ ബെർത്തോ എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് സിനിമ വരയത്ത എന്ന് പറഞ്ഞ സംഭവം ഒന്നും, അമേരിക്കൻ സിനിമയിലെ ഡയറക്റ്റ് സിനിമ എന്ന് പറഞ്ഞോട് ചേർന്ന് നിൽക്കുന്ന സിനിമ വരയത്ത, അവർ കൂടുതലായിട്ട് ഈ സ്റ്റുഡിയോ ബേസ്ഡ് ആയിരുന്നു. ഹോളിവുഡിലൊക്കെ സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഈ പ്രൊഡക്ഷൻസിന്, അമേരിക്കൻ സിനിമകളുടെ ഈ സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസിനെതിരെയൊക്കെ ഒരു ബദലായിട്ട് വരികയാണ് സിനിമാ വരയത്ത് ചെയ്തത്. അവർ ഔട്ട്ഡോർ ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്യുക, പുതിയ പുതിയ ക്യാമറകളും അതിൻ്റെ ടെക്നിക്കുകളും ഉപയോഗിക്കുക, ചെറിയ ക്രൂവിനെ സംഘടിപ്പിച്ച് വർക്ക് ചെയ്യുക, റിയൽ ടൈം കൂടുതൽ അഡാപ്റ്റ് ചെയ്യുക, ഇത്തരത്തിലൊക്കെയുള്ള ഒരു പുതിയൊരു പ്രസ്ഥാനമായിട്ട് അന്ന് സിനിമയിൽ വന്നാണ് സിനിമ വരയത്ത് എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഡയറക്റ്റ് സിനിമയുടെയൊക്കെ ഒരു 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 സമാന്തര സംഘമായിരുന്നു അവർ. അതോടൊപ്പമാണ് ഫ്രഞ്ച് നവതരംഗ സിനിമ, ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറയുന്നത് വരുന്നത്. കുറേ കൂടി റിയലിസത്തോട് ചേർന്ന് നിൽക്കുന്ന റിയലിസ്റ്റിക് സിനിമകളുടെ ഭാഗമായിട്ട് വരുന്ന, നമ്മൾ ബൈസിക്കിൾ തീവ്സ് അത്തരം സിനിമകളൊക്കെ, നമുക്ക് റോം ഓപ്പൺ സിറ്റി അത്തരത്തിലെ സിനിമകളും ഫ്രഞ്ച് നവതരംഗ സിനിമകളുടെ കടന്നു വരവുണ്ട്. ഇതെല്ലാം പരസ്പരം കൊണ്ടും കൊടുത്തുള്ള ഒരു സിനിമയുടെ, ഡോക്യുമെൻ്ററി സിനിമകളുടെയും സിനിമകളുടെയും ഒരു വളർച്ചയുടെ ഒരു യാത്രയായിരുന്നു. 1960-70s പൊളിറ്റിക്കൽ സിനിമ ശക്തമാവാൻ തുടങ്ങി ലോകത്തുടനീളം. അപ്പം നിങ്ങൾക്കറിയാം അവർ ഓഫ് ഫർണസ് എന്ന് പറഞ്ഞ ഫെർണാണ്ടോ സൊലാനസിൻ്റെ അവർ ഓഫ് ഫർണസ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അത് ഒരു ഡോക്യുമെൻ്ററി സിനിമയായിരുന്നു, ഒരു 4-4.5 മണിക്കൂറോളം വരുന്ന ഒരു സിനിമ. പിന്നോഷ ഭരണകൂടത്തിന്, ചില്ലിയിലെ പിന്നോഷ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു തീവ്രമായ പോരാട്ടമായിരുന്നു. ലോകത്ത് ആകമാനമുള്ള വിപ്ലവ സിനിമകൾക്ക് തുടക്കം കുറിച്ച സിനിമയായിരുന്നു ഫെർണാണ്ടോ സൊലാനസിൻ്റെ ഈ അവർ ഓഫ് ദ ഫർണസ് എന്ന് പറഞ്ഞത്.
അയാൾ ഒരു രണ്ടു വർഷത്തോളം ചിലയിൽ ഒളിച്ചു കടന്ന് ഭരണകൂടത്തിൻ്റെ ഭീകരകൾക്കെതിരെ ഇരുമ്പ് മുറയ്ക്കകത്തുനിന്ന് അതിസാഹസികമായിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു. ലോകത്താകമാനമുള്ള വിപ്ലവ സിനിമാക്കാരുടെ ഗുരുമുഖമായിട്ട് സൊള്ളനാസ് മാറുകയുണ്ടായി. അത് ഡോക്യുമെൻ്ററി സിനിമയുടെ ശക്തമായൊരു തരുന്നു. ഒരുപാട് കാൻ ഫെസ്റ്റിലും വെനീസ് ഫെസ്റ്റിലുമൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ലോക സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമയായിരുന്നു. ആധുനിക ഡോക്യുമെൻ്ററി സിനിമകളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൗഢത, അതിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത് വരുന്നത് മൈക്കിൾ മൂറിനെ പോലുള്ള ചലച്ചിത്രകാരന്മാർ ഡോക്യുമെൻ്ററിസ്റ്റുകളുടെ വരവോടെയാണ്. മൈക്കിൾ മൂറിൻ്റെ 2004 ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞ സിനിമ ഒരുപക്ഷെ ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററികളിൽ ഒന്നാണ്. ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് ഡോക്യുമെൻ്ററിൽ മൂന്നാം സ്ഥാനത്തൊക്കെ നിൽക്കുന്നതാണ്. അത് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയൊക്കെ കള്ളത്തരങ്ങളെ കൃത്യമായി പൊളിച്ചടിക്കുക, ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് ഒരു അതിൻ്റെ ഒരു ഐക്കൺ പോലെ വന്ന സിനിമയാണ് ഫാരൻഹീറ്റ്. അതിനെ തുടർന്ന് നിരവധി സിനിമകൾ ചെയ്തു. മൈക്കിൾ മൂറിൻ്റെ എല്ലാ സിനിമകളും വളരെ വിവാദങ്ങളും കോളക്കണക്കും ഉണ്ടായിട്ടുള്ളതാണ്. ശരിക്കും സിനിമയുടെ ശക്തിസൗന്ദര്യങ്ങളെ, അതിൻ്റെ ആ ഒരു റിയാലിറ്റിയെ അവതരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള മുഖമായിരുന്നു ഈ മൈക്കിൾ മൂറിൻ്റെ സിനിമകളൊക്കെ. അതുപോലെ പല സിനിമകളും ആ കാലഘട്ടത്തിൽ വന്നിരുന്നു. അതേസമയം ആ കാലഘട്ടത്തിൽ തന്നെ ടെലിവിഷനകത്ത് ഡോക്യുമെൻ്ററികൾക്ക് വലിയൊരു സ്വീകാര്യത വന്നിരുന്നു. ഈ ടെലിവിഷൻ നമ്മൾ ഈ സോപ്പ് ഓപ്പറകൾ എന്നൊക്കെ പറയുന്ന അത്തരം കോമിക് സ്ട്രിപ്പുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ടെലിവിഷനകത്ത് ആ കാലഘട്ടമായപ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ളൊരു സ്വീകാര്യത ഡോക്യുമെൻ്ററികൾക്ക് വന്നിരുന്നു. ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലുകൾ വന്നു, നിരവധി ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലുകൾ ലോകത്താകമനം വന്നിരുന്നു. പിന്നെ അതിൽ നിന്ന് കൃത്യമായി ഫണ്ട് ലഭിക്കാൻ തുടങ്ങിയിരുന്നു. ക്രൗഡ് ഫണ്ടിങ് ആയിട്ടും കോർപ്പറേറ്റുകളൊക്കെ ആയിട്ട് കൃത്യമായി ഫണ്ടുകൾ വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഡോക്യുമെൻ്ററി ഒരു ശക്തമായ ഏറ്റവും സിനിമയേക്കാളും ഫിക്ഷൻ സിനിമയേക്കാളും ശക്തമായ ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്ന, സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന, സാങ്കേതിക ജ്ഞാനം ഉപയോഗിക്കുന്ന, തിയറികൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക്, ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന സംവേദിക്കുന്ന രീതിയിലോട്ടൊക്കെ ഡോക്യുമെൻ്ററി സിനിമ ഈ ഘട്ടമായപ്പോഴേക്കും വളർന്നു വരാൻ തുടങ്ങിയിരുന്നു. 2012 ഓപ്പൺഹൈമറുടെ ആക്ട് ഓഫ് കില്ലിംഗ് എന്ന് പറയുന്ന സിനിമ ഒരു ഹൈബ്രിഡ് ഡോക്യുമെൻ്ററി സിനിമകളുടെ വളർച്ചയിലേക്ക് കടന്നു. കുറേ കൂടി ഒരു ഹൈടെക്കായി, അത് കുറച്ചുകൂടി ഏറ്റവും പുതിയ സിനിമയുടെ മുഖം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഈ ഹൈബ്രിഡ് ഡോക്യുമെൻ്ററികൾ വളർന്നു. പാരമ്പര്യ രീതികൾ വെടിഞ്ഞുള്ള പുതു പരീക്ഷണങ്ങൾ, എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. ഈ ഒരു ഘട്ടമൊക്കെ അതിനും നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററിയുടെ ശക്തി സൗന്ദര്യങ്ങളിലേക്ക് ഡോക്യുമെൻ്ററി സിനിമകൾ വന്നു. റിയൽ ടൈം ആൻഡ് സ്പേസിലെ സിനിമകൾ വന്നു. ഇതൊക്കെ ഡോക്യുമെൻ്ററിയിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു ചരിത്രം നമ്മളൊന്ന് കടന്നു പോകുന്നു എന്നുള്ളൂ. നമുക്കിനി ഈ ഡോക്യുമെൻ്ററിയുടെ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. 1991 ബിൽനിക്കോട്സ് എന്ന് പറഞ്ഞ ക്രിട്ടിക്ക് അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ, സിനിമ നിരൂപനൊക്കെ ആയിട്ടുള്ള അയാൾ 6 തരത്തിൽ ഈ ഡോക്യുമെൻ്ററി സിനിമകളെ തരംതിരിച്ചിരുന്നു. പോയറ്റിക്, എക്സ്പോസിറ്ററി, റിഫ്ലക്സീവ്, ഒബ്സർവേഷണൽ, പെർഫോമേറ്റീവ്, പാർട്ടിസിപ്പേറ്ററി. ഇത്തരത്തിൽ 6 രീതിയിൽ ഇതിനെ അയാൾ തരംതിരിക്കുകയുണ്ടായി. നോർമലി പോയറ്റിക് എന്ന് പറഞ്ഞാൽ ഫ്ലാഹർട്ടിക് ഉപയോഗിച്ച് രീതിയിലുള്ള കുറച്ചുകൂടി കാൽപ്പനിക കരുത്തി കലർത്തിക്കൊണ്ട് റിയൽ ഫാക്റ്റിനെ റിയൽ ആയിട്ട് ചിത്രീകരിക്കുന്നത്, വെറുതെ റിയലായിട്ട് ചിത്രീകരിക്കുകയല്ല, പക്ഷേ അതിലൊരല്പം പോയറ്റിക് വരും. പക്ഷേ അതൊരു ഫിക്ഷൻ സിനിമയുടെ സ്വഭാവത്തിലോട്ട് പോകാത്ത രീതിയിലുള്ള രീതിയിലാണ് ഈ പോയറ്റിക് എന്ന് പറയുന്നത്. കുറച്ച് റൊമാൻറ്റിക്കായിരിക്കും അത് കുറച്ചുകൂടി. പക്ഷേ കൃത്യങ്ങൾ കാര്യങ്ങൾ ഏത് ഡോക്യുമെൻ്ററി സിനിമയുടെയും ബേസിക് പറയുന്ന പോലെ റിയൽ കാര്യങ്ങൾ റിയലായിട്ട് ചിത്രീകരിച്ചെടുക്കുന്ന, കൃത്രിമത്വം കലർത്താത്ത, അമിതത്വമില്ലാത്ത രീതിയിലുള്ള സിനിമകൾ തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഇത്തിരി ഇമോഷൻസ് ഫീൽ ചെയ്യും. അത്തരത്തിൽ പോയറ്റിക്കായിട്ടുള്ള ഡോക്യുമെൻ്ററീസ്, അതുപോലെ തന്നെ എക്സ്പോസിറ്ററി ആയിട്ടുള്ളത്, നമ്മൾ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി വിവരണങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ളത്, അതുപോലെ റിഫ്ലക്സീവ് ആയിട്ടുള്ളത്, ഒബ്സർവേഷൻ ആയിട്ട് ഒരു കാഴ്ചക്കാരൻ്റെ ഒരു കാണിയുടെ രീതിയിൽ നമ്മൾ ആ സിനിമ ആ വിഷയത്തെ സമീപിക്കുന്ന, സബ്ജക്റ്റ് സമീപിക്കുന്ന രീതിയിലുള്ള രീതിയിൽ, അതുപോലെ തന്നെ പെർഫോമേറ്റീവ് ആയിട്ട് കുറച്ചുകൂടി പെർഫോമിങ് കലർത്തിക്കൊണ്ടുള്ള, എന്നാൽ ഈ റിയൽ ടൈം സ്പേസിൻ്റെ ഫ്രെയിമിനകത്ത് തന്നെ നിൽക്കുന്ന രീതിയിലുള്ള, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ആയിട്ട് കുറച്ചുകൂടി നമ്മൾ പാർട്ടിസിപ്പേഷൻ കൊടുക്കും. ഇത്തരത്തിലൊരു 6 രീതിയിൽ ഇതിനെ തരംതിരിക്കുകയുണ്ടായി. നോർമലി നമ്മൾ ഈ ഡോക്യുമെൻ്ററി സിനിമയുടെ, ഇപ്പോൾ സിനിമയുടെ നമ്മൾ ഫിക്ഷൻ സിനിമയുടെ പ്രൊഡക്ഷനൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഡോക്യുമെൻ്ററി സിനിമയ്ക്ക് നമ്മൾ നോർമലി ഒരു 5 പ്രധാനപ്പെട്ട എലമെൻ്റാണ്, കീ എലമെൻസാണ് നമ്മൾ സാധാരണ പറയുന്നത്. സബ്ജക്റ്റ്, പർപ്പസ്, ഫോം, പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്, ഓഡിയൻസ് എക്സ്പീരിയൻസ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കെടുക്കുന്ന, നമ്മൾ എന്ത് സബ്ജക്റ്റാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സബ്ജക്റ്റിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ, അതിൻ്റെ പ്രാമുഖ്യം, അതിൻ്റെ പ്രസക്തി, അത് ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു, നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്ന കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അത് ബേസിക്കലി നമ്മൾ പറഞ്ഞു ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, ഒരു ഇൻസ്ട്രക്റ്റീവ് ആയിരിക്കണം ഡോക്യുമെൻ്ററീസ് എന്ന് പറഞ്ഞാൽ. അത് പ്രബോധനാത്മകമായിരിക്കണം, ജനങ്ങളെ മാറ്റിമറിക്കുന്നതിനൊക്കെ, ജനങ്ങളെ ചില സത്യാവസ്ഥകൾ ബോധ്യപ്പെടുത്തുന്നതിനുള്ളതായിരിക്കും, ടോട്ടലി അവരുടെ ലൈഫിനെ നവീകരിക്കുന്നതായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ആ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിന് എന്ത് പ്രസക്തിയുണ്ട്, അതിൻ്റെ പ്രാമുഖ്യം എന്താണ്, അത് അവതരിപ്പിക്കുന്നതിൻ്റെ ആ സാധ്യതകളും സാങ്കേതികളൊക്കെയാണ് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 2, അതിൻ്റെ പർപ്പസാണ്, എന്താണ് നമ്മുടെ ഉദ്ദേശം. ഈ ചലച്ചിത്രകാരൻ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ അയാൾക്ക് അതിൻ്റെ പുറകിലുള്ള പർപ്പസ് എന്താണ്, അയാളുടെ ഉദ്ദേശശുദ്ധി എന്താണ്, അത് എത്ര പലപ്പോഴും ഈ കോർപ്പറേറ്റ് ഫിലിംസൊക്കെ ഡോക്യുമെൻ്ററി ചെയ്യിക്കാറുണ്ട്, അത് അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയാണ്, അവരുടെ ഒരു പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. പത്രത്തിലല്ലാതെ ജനത്തിന് വേണ്ടിയിട്ട്
പൗരന് വേണ്ടിയിട്ട് വ്യക്തിക്ക് വേണ്ടിയിട്ട് അവൻ്റെ സ്വാതന്ത്ര്യമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു സാങ്കത്യം വരുന്നത്, അതിൻ്റെ പർപ്പസ് വരുന്നത്. അത് ചലച്ചിത്രകാരൻ്റെ പെർസ്പെക്റ്റീവ്, അയാളുടെ കാഴ്ചപ്പാട്, അയാളുടെ ഉദ്ദേശശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഫോം, അതിൻ്റെ ഫിസിക്കൽ ഫോം എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നത്, പല രീതിയിൽ നമുക്ക് ഡോക്യുമെൻ്ററി നിർമ്മിക്കാം. നമ്മളിപ്പോൾ ഡോക്യു ഫിക്ഷണൽ സിനിമ ഡോക്യു ഫിക്ഷണലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഫിക്ഷണലൈസ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററിനെ കുറിച്ച്. അപ്പോൾ അത്തരത്തിലാണോ, അതോ റിയൽ ടൈം ആൻഡ് സ്പേസിലുള്ള ഡോക്യുമെൻ്ററി ആണോ? അപ്പോൾ അത്തരത്തിലാണ് അതിൻ്റെ ഫോമുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മൾ ഒരു അഭിമുഖങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ വേറെ കുറേ ക്ലിപ്പിങ്സ് കാണിച്ചിട്ടാണോ, അല്ലെങ്കിൽ കുറേ വിഷ്വൽസ് ഫുൾ മറ്റേ റോസ്റ്ററൊക്കെ എടുത്തിട്ട് ഫുട്ടേജസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്കത് പറയാം. അപ്പോൾ അത്തരത്തിൽ ഏത് രീതിയിലാണ് അതിൻ്റെ ഫോം എന്താണെന്നുള്ളത്. പിന്നെ വരുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡ്സും ടെക്നിക്സും, അതിനകത്ത് ഉപയോഗിക്കുന്ന അതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളും അതിൻ്റെ ഉപയോഗമൊക്കെയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഓഡിയൻസ് എക്സ്പീരിയൻസ്, അത് പ്രേക്ഷകന് സമ്മാനിക്കുന്ന ഭൗഗത്വം എന്താണെന്നുള്ളതും, അതിൻ്റെ ഡിസ്പ്ലേ അതിൻ്റെ എക്സിബിഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ അഞ്ചൊരു കീ എലമെൻസാണ് ഈ ഡോക്യുമെൻ്ററിയുടെ പ്രൊഡക്ഷനായിട്ട് നോർമലി വരുന്നത്. ചില കീ സ്റ്റെപ്പുകൾ ഈ ഡോക്യുമെൻ്ററി സിനിമയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നത്, ഒന്നാമത്തെ കാര്യം, നമുക്ക് വളരെയധികം നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റിൽ നമ്മൾ തുടങ്ങണം. ആ സബ്ജക്റ്റ് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കണം. നമുക്കതിന് അത് കാണാൻ ആളുകൾ പ്രേരിപ്പിക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് അതിനകത്ത് ഉണ്ടായിരിക്കണം, ഒരു പ്രസക്തി ഉണ്ടായിരിക്കണം. അപ്പം അത്തരത്തിലുള്ള ഏത് സബ്ജക്റ്റ് നമ്മൾ പറയില്ലേ സാറിന് എറിഞ്ഞാൽ വീഴുന്ന സംഭവം, അപ്പോൾ അത്തരത്തിൽ നമ്മൾ എറിഞ്ഞാൽ ആളുകൾക്ക് അവരെ ആകാംക്ഷപ്പെടുത്തുന്ന, അവർ നമ്മൾ ഇത് കാണാൻ അവരെ പ്രേരിപ്പിക്കുന്ന, കൊതി ഉറപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് കണ്ടെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ അതിൻ്റെ റിസർച്ച് ഘട്ടം വരും. ആ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ആഴത്തിൽ പഠിക്കുന്നു, സബ്ജക്ട് എക്സ്പെർട്ടുകളെ കാണുന്നു, അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ കളക്ട് ചെയ്യുന്നു, അത് സംഭവമാണെങ്കിലും അതൊക്കെ നടന്ന സ്ഥലങ്ങളിൽ പോകുന്നു, ആളുകളുമായിട്ട് അഭിമുഖങ്ങൾ എടുക്കുന്നു, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള റിസർച്ചുകളും നമ്മൾ നടത്തുന്നു. എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ നമുക്ക് കിട്ടാവുന്ന ഇൻപുട്സ് മുഴുവൻ നമുക്ക് എടുക്കുക എന്നുള്ളതാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു കൃത്യമായിട്ടൊരു ഔട്ട്ലൈൻ നമ്മളുണ്ടാക്കുക. ഡോക്യുമെൻ്ററി സിനിമയുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, മറ്റ് ഫിക്ഷൻ സിനിമയ്ക്ക് എഴുതുന്ന നമ്മൾ ആദ്യം ഒരു പ്രീ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന പരിപാടിയില്ല, നമ്മളൊരു കേവല ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഷൂട്ട് ചെയ്ത റഷസിൽ നിന്നാണ് സിനിമ ഉണ്ടാകുന്നത്. ഒരിക്കലും ഫീച്ചർ സിനിമയ്ക്കല്ല, ഫീച്ചർ സിനിമയും ഡോക്യുമെൻ്ററി സിനിമയിലുള്ള പ്രധാന വ്യത്യാസം അതാണ്, പ്രത്യേകിച്ച് സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ. ഡോക്യുമെൻ്ററി സിനിമയ്ക്ക് നമുക്കൊരിക്കലും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റില്ല, ഒരു പ്രീ സ്ക്രിപ്റ്റ് ഇല്ല. നമുക്ക് ചില രൂപരേഖകൾ ഉണ്ടാക്കാം, പിന്നെ ഇയാളെ കാണും, ഇയാളുടെ ചരിത്രം എന്നൊക്കെ ചെയ്യാം, നമുക്ക് ഇന്ന ഭാഗത്ത് നിന്ന് സംസാരിച്ച് തുടങ്ങാം, ഇന്ന കാര്യങ്ങൾ ഇയാളെ കൊണ്ട് ചോദിക്കാം, അത് സംബന്ധിച്ച് ഇയാളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇയാൾ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ, അത് അവിടുത്തെ കുറച്ച് ഇൻ്റർവ്യൂസ് നമുക്ക് എടുക്കാം, അന്ന് അന്നത്തെ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പുനരാവിഷ്കരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്ലാൻ ഓഫ് ആക്ഷൻ, എന്തൊക്കെ നമ്മൾ ചെയ്യണം ഷൂട്ടിൽ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളൊരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കാം. നമുക്കൊരു ഒരു റഫായിട്ടൊരു ഔട്ട്ലൈൻ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രോണോളജി, നമ്മൾ ഈ ഫിക്ഷൻ സിനിമയിൽ നമ്മൾ സീൻ ഓർഡർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് എങ്ങനെ എടുത്തു പോകണം എന്നുള്ളൊരു ഒരു കേവലമായിട്ടുള്ള ധാരണ, അത് ഫൈനലല്ല, പക്ഷേ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഷൂട്ടിംഗ്, അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ആണ്, സിനിമയുടെയൊക്കെ പോലെ തന്നെ ഷൂട്ടിംഗ്. ആ ഷൂട്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ സിനിമയ്ക്കകത്ത് ഫിക്ഷൻ സിനിമയ്ക്കകത്ത് നമ്മൾ കൃത്യമായിട്ട് ഡയലോഗുകൾ എഴുതി, കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്സ് പ്ലാൻ ചെയ്ത്, പ്രോപ്പർട്ടീസും കോസ്റ്റ്യൂമും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള വളരെ അറേഞ്ച് ആയിട്ടുള്ള ഷൂട്ടായിരിക്കും. പക്ഷേ ഡോക്യുമെൻ്ററിയിൽ എപ്പോഴും നമ്മൾ ഫീഡ്ബാക്കിനെ ബാലൻസ് ചെയ്ത് പോകുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്ന മറുപടിയിൽ നിന്ന് നമുക്ക് അടുത്തതിലേക്ക് കടന്നു പോകാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എൻഹാൻസ് ചെയ്ത് എൻഹാൻസ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു ഷൂട്ടിംഗ് പർപ്പസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫുഡ് മാത്രമേ, അതിൻ്റെ ഒരു ബേസിക് സംഭവങ്ങൾ മാത്രമേ നമ്മൾ സ്ക്രിപ്റ്റിൽ കുറിച്ച് വയ്ക്കുന്നുള്ളൂ. ആക്ച്വലി നമുക്ക് പ്രിസ്ക്രിപ്റ്റ് ഇല്ലാത്തുണ്ട്, ചില നോട്ടുകൾ തയ്യാറാക്കി ഇന്നെ കാര്യങ്ങൾ ചോദിക്കാം, അപ്പോൾ അയാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങനെ വളരെ കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് തിരിച്ച് അയാളെ കൗണ്ടറായിട്ട് ചോദിക്കേണ്ട ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അങ്ങനത്തെ കുറേ പ്ലാനുകൾ നമുക്ക് ഒരു ധാരണകൾ ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ വരുന്നത് നമുക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. ആക്ച്വലി ഇവിടെ ഫിക്ഷൻ സിനിമയ്ക്ക് നേരെ വിരുദ്ധമാണ്, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ്, അതിൽ നിന്നൊരു സ്ക്രിപ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഫീച്ചർ സിനിമയിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ജോൺ എബ്രഹാമിൻ്റെ സിനിമകളൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നൊരു വിശദമായ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഫൈനൽ എഡിറ്റിംഗ് കട്ടിങ് വരുന്നു. അപ്പോൾ റഷസ് കണ്ടതിന് ശേഷമുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഇൻസെർട്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് കോപ്പിറൈറ്റൊക്കെ വിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ എത്രമാത്രം സ്റ്റോക്ക് ഇൻസെർട്സ് ഉപയോഗിക്കുന്നു, ചിലപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് ഫിലിം ഫുട്ടേജുകൾ, വീഡിയോ ഫുട്ടേജുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു, അത്തരത്തിൽ എന്തൊക്കെ ഇൻസെർട്സുകൾ, സ്റ്റോക്ക് ഇൻസെർട്സുകൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം എന്നുള്ളത്. പിന്നെ അതിൻ്റെ ലീഗൽ വാലിഡിറ്റി, അതിൻ്റെ കോപ്പിറൈറ്റ് കാര്യങ്ങൾ, ഇത്തരം തരത്തിലുള്ള ഫുട്ടേജുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ലീഗൽ വാലിഡിറ്റി, അതിൻ്റെ ഫുട്ടേജ്, അതിൻ്റെ കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു ഡോക്യുമെൻ്ററിയുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ യുണീക്കായിട്ടുള്ള, കാച്ചിങ് ആയിട്ടുള്ള, മെമ്മറബിൾ ആയിട്ടുള്ള ടൈറ്റിൽസ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നമ്മളൊരു ഉരഗങ്ങളെ പറ്റി പറഞ്ഞാൽ ആ ഉരഗങ്ങളിലേത്,
അല്ലെങ്കിൽ നമ്മളൊരു ഒരു രാഷ്ട്രീയ സമരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയാതെ ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് പറയും. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി നമ്മൾ ചെയ്താൽ അതിൽ ആളുകൾക്ക് വലിയ കാണാൻ കൗതുകം തോന്നണമെന്നില്ല. പക്ഷേ ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ അല്ലെങ്കിൽ പ്രത്യേക സംഭവത്തിൻ്റെ അധികമാരും ശ്രദ്ധിക്കപ്പെട്ട സംഭവത്തിൻ്റെ ബേസ് കൊണ്ടുള്ള ടൈറ്റിലും അതിൻ്റെ ബേസ് കൊണ്ട് കാര്യം കുറച്ചുകൂടി ആൾക്ക് ആകാംക്ഷ തോന്നും അതിനകത്ത്. അപ്പം അത്തരത്തിലുള്ള ക്യാച്ചിങ് ആയിട്ടുള്ള ടൈറ്റിൽസ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ നമുക്ക് ഒരുപാട് ഈ സ്റ്റോക്ക് ഇൻസെറ്റ്സ് നമ്മൾ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ, നമുക്ക് ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിക്കാം, പത്രവാർത്തകൾ പേപ്പർ കട്ടിങ്സ് ഉപയോഗിക്കാം, ലൈവായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഫുട്ടേജുകൾ നമുക്ക് ഉപയോഗിക്കാം, വില കൊടുത്ത് വാങ്ങിക്കുകയോ നമുക്കത് അതിൻ്റെ കോപ്പിറൈറ്റ് അടക്കമുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ചത് നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. ഫോട്ടോഗ്രാഫ്സ് എടുക്കാം, അപ്പോൾ ആളുകളുമായിട്ടുള്ള അഭിമുഖങ്ങൾ എടുക്കാം, പലവിധത്തിലുള്ള കോട്ടിങ്സ് നമുക്ക് ഉപയോഗിക്കാം, ഗ്രാഫിക്സ് പോർഷൻസ് ചെയ്യാം, നമുക്ക് ചില പോർഷൻസൊക്കെ നമ്മൾ കൃത്യമായിട്ട് പുനഃസൃഷ്ടിക്കേണ്ടി വരും, അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാഫിക്സ് പോർഷൻസ് നമുക്ക് എടുക്കാം, വോയിസ് ഓവേഴ്സ് ഉപയോഗിക്കാം, നമുക്ക് നല്ല രീതിയിൽ വോയിസ് ഓവേഴ്സ് ഉപയോഗിക്കാം, അതുപോലെ സ്റ്റേജ്ഡ് ഇവൻറ്റ്സ് നമ്മൾ സ്റ്റേജ് ചെയ്യുന്ന കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇവൻറ്റ്സുകൾ ഇതായിട്ട് ഇതിന് റീലാന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിന് മാച്ച് ചെയ്യിക്കുന്ന രീതിയിലുള്ള നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ചെയ്യാം. ഇതിലൊക്കെ കോപ്പിറൈറ്റിൻ്റെ കാര്യങ്ങൾ നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുറേ ഡോക്യുമെൻ്ററി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണ ഒരു അഭിമുഖം എടുക്കുകയാണെങ്കിലൊക്കെ നമ്മൾ അവരെ കഴിയുന്ന ഇൻട്രപ്റ്റ് ചെയ്യാതിരിക്കണം, അവരെ കംഫർട്ടബിൾ ആക്കുക, അവരെ കംഫർട്ടബിൾ സോണിലോട്ട് കൊണ്ടുവരണം. നമ്മൾ ഭയങ്കരമായിട്ടുള്ള തർക്കങ്ങളിലേക്ക് കോൺട്രവേഴ്സിലേക്ക് പോകുമ്പോൾ അവരാകെ ഡിസ്റ്റോർട്ട് ആക്കും, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അവരെപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെപ്പോഴും നമ്മൾ വളരെ കംഫർട്ടബിൾ ആക്കി കൊണ്ടുവരണം, അവരെ വല്ലാതെ നമ്മൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. നമുക്ക് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളതും അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നമ്മൾ ഒരു മുൻധാരണ ഉണ്ടാക്കി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് അവരായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു ബേസിക് മോഡൽ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം. നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളുടെ പകർപ്പുകൾ അവർക്ക് അയച്ചു കൊടുക്കാം. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രീ ഇൻ്റർവ്യൂ മുന്നേ നടത്താം, നമ്മുടെ ഒറിജിനൽ മാസ്റ്റർ ഇൻ്റർവ്യൂവിന് മുമ്പ്. എന്നിട്ട് അവരുമായിട്ട് അവർക്കും നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അവരിൽ നിന്ന് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സൂചനകൾ നമ്മൾ മുൻപേ കൊടുക്കുന്ന, അവർക്കൊന്ന് പ്രിപ്പറേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അവരെപ്പോഴും കംഫർട്ടബിൾ സോണിലാക്കുക, ഒരിക്കലും അവർ ഇൻട്രപ്റ്റ് ചെയ്യാതിരിക്കും. പല ഇൻ്റർവ്യൂവിലും നമ്മൾ കാണുന്നതാണ്, പലപ്പോഴും നമ്മൾ കണ്ട് വളരെ ചെകിടിപ്പിക്കുന്ന കുറേ ഇൻ്റർവ്യൂകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പറയും ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന ആളായിരിക്കും ഏറ്റവും അധികം സംസാരിക്കുന്നത്, അവരെ കൊണ്ടൊന്നും സംസാരിക്കും. എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇടയിൽ കയറി തടസ്സപ്പെടുത്തിക്കൊണ്ട് അതങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്ന പോലെ അതല്ല, നമ്മൾ അവരുടെ നിന്ന് എന്ത് കിട്ടുമെന്ന് അറിയാനാണ് നമ്മൾ അവരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത്, അല്ല അഭിമുഖത്തിന് പോകുന്നത്. അപ്പോൾ അവരിൽ നിന്ന് മാച്ച്, അവരെ കൊണ്ട് മാച്ചം സംസാരിപ്പിക്കാം, അവരെവിടെയെങ്കിലും ചെറുതായിട്ട് ബ്ലോക്ക് ആവണമെന്ന് എൻഹാൻസ് ചെയ്ത് വിടുക. ചില കാര്യങ്ങളൊക്കെ അവർ വിട്ടു. അപ്പോൾ ഇങ്ങനെ നോർമി സാർ അന്നിങ്ങനെ ഒരു സംഭവത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഘടനയൊക്കെ സാർ രൂപീകരിച്ച് കേട്ട് അറിയാം എന്ന് അങ്ങനെ ചില ടിപ്പുകൾ അവർക്ക് ഇങ്ങനെ സൂചനകൾ ക്യൂസ് ഇട്ട് കൊടുക്കുക. അല്ലാതെ അവർ പറയുന്നതിന് ഡെയിലി മുഴുവൻ ചാടിക്കയറി നമ്മൾ നമ്മുടെ ആ കമൻറ്റുകൾ പറയുക അങ്ങനെ പോകുന്നത് പലപ്പോഴും വളരെ അരോചകമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവരുടെ നമ്മുടെ ഒരു ഡ്രസ് കോഡായാലും നമ്മുടെ പെരുമാറ്റ രീതിയിലായാലും നമ്മുടെ ചലനങ്ങളായാലും ഒക്കെ വളരെയധികം സഭ്യവും നമ്മൾ കുറച്ചും കൂടി അത് നമുക്ക് അത് കണ്ടിരിക്കാൻ തോന്നുന്ന കുറച്ചും കൂടി ആദരവ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മിതത്വം പുലർത്തുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ഇടപെടേണ്ടിടത്ത് നമ്മൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടുള്ള, തിരുത്തേണ്ടിടത്ത് കൃത്യമായിട്ട് തിരുത്തിക്കൊണ്ടുള്ള, അതേസമയത്ത് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുന്നു, പക്ഷേ ഇങ്ങനൊരു വേർഷൻ കൂടി ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. ഒരിക്കലും ആ പറയുന്ന ആളെ മൈനസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കരുത്. അയാളെ പോസിറ്റീവായിട്ട് കൊണ്ടുവരിക, അയാൾ പറയുന്നതിന് പ്രാമുഖ്യം കൊടുക്കുക, അയാളെ കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കുക, അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ആത്യന്തികമായിട്ട് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ നമ്മുടെ വിജ്ഞാനം അങ്ങോട്ട് വളമ്പല്ല. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന ആളുടെയിലും അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലമായാലും സംഭവങ്ങളെക്കുറിച്ചാലും കൃത്യമായിട്ടുള്ള റിസർച്ചും കൃത്യമായിട്ടുള്ള പഠനവും നമ്മൾ നടത്തിയിരിക്കണം. നമ്മളെല്ലാം അവരോട് ചോദിച്ചറിയുന്നതിനേക്കാളും അവരെന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ സംഭവം എന്താണെന്ന് നടന്നത്, എവിടെയാണ് സംഭവിച്ചത്, ആ സ്ഥലം എവിടെയാണ് ഒക്കെ കൃത്യമായിട്ടുള്ളൊരു മുൻധാരണ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ പറയുന്നതായിട്ടുള്ള, അവരെ കൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് എടുക്കാൻ കഴിയണം. അത് കാണാനാണ് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പോർഷൻ നമ്മൾ അവർക്ക് എപ്പോഴും പ്രാമുഖ്യം കൊടുക്കുക. പക്ഷേ അവർക്ക് വിട്ടുപോകുന്ന ഇടങ്ങൾ നമ്മൾ പൂരിപ്പിച്ചുകൊണ്ട് പോവുക, അവരെ എൻഹാൻസ് ചെയ്യുക, അവരെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാനുള്ള പ്രചോദനം കൊടുക്കുക, അവരെ ഏറ്റവും കംഫർട്ടബിൾ സോണിലാക്കുക. ആ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അവസാനിപ്പിക്കുമ്പോഴായാലും അവർ പറഞ്ഞെല്ലാം കൊള്ളാം നന്നായിട്ടുണ്ടെന്നുള്ള രീതിയിൽ, അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ ടെൻഷനായെന്ന് പറയുന്ന രീതിയിലോട്ട് അവരെ കൊണ്ടുവരും. അപ്പോൾ ഇത്തരത്തിൽ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ കൃത്യമായിട്ട് നമുക്ക് അവരെ നമ്മുടെ കൂടെ കൊണ്ടുവരാൻ കഴിയണം, അവരെ ആ മൂഡിലോട്ട് കൊണ്ടുവരാൻ കഴിയണം. വളരെ ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ച് ഉചിതമായ മാനറിസത്തിൽ കൃത്യഭാവതലത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണം. അത്തരം ഡോക്യുമെൻ്ററികളാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൻ്റെ പ്രസക്തിയാണ്. ആ സബ്ജക്റ്റിന് എന്ത് പ്രസക്തിയുണ്ട്, അത് നമ്മൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് എന്താണ്, ഇതെപ്പോഴും നമ്മൾ ഇൻഫോർമേറ്റീവ്, നമ്മൾ പറയും ഇൻഫോർമേറ്റീവ് ആണ്, എഡ്യൂക്കേഷണൽ ആണ്, ഇൻസ്ട്രക്റ്റീവ് ആണ്. അപ്പോൾ ഒരു പൗരനെ അവൻ്റെ ജീവിതം കൂടുതൽ നവീകരിക്കുന്നതിന്, കൂടുതൽ രാഷ്ട്രത്തോട് ഉത്തരവാദിത്വ ബോധം, സമൂഹത്തോട് ഉത്തരവാദിത്വ ബോധമുള്ളവനാക്കുന്നതിന്, കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അവനെ തള്ളിവിടുന്ന തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള
ഡോക്യുമെൻ്ററികളും അതിന് പറ്റുന്ന സബ്ജക്റ്റുകളും അതിനെ ചിത്രീകരിക്കാൻ ഉതകുന്ന ചിത്രീകരണ രീതികളുമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഒരു സിനിമയെ അപേക്ഷിച്ച് ചില സർഗാത്മക വിഷ്വലിയായിട്ടുള്ള പരിമിതികളുണ്ടെങ്കിൽ പോലും സിനിമയേക്കാൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് ഒരുപാട് സാധ്യതകളുണ്ട്. പരീക്ഷണങ്ങൾ നടത്താനും ക്രിയേറ്റീവായിട്ട് തലത്തിലാണ് ലഭിക്കട്ടെ, നമുക്ക് ഒരുപാട് സാധ്യതകളും ഡോക്യുമെൻ്ററിക്കകത്തുണ്ട്. ഡോക്യുമെൻ്ററിയുടെ വിപണന സാധ്യത ഇപ്പോൾ കൂടിയുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫെസ്റ്റിവൽസുണ്ട്, പല ചാനലുകളും പ്രമുഖ ചാനലുകളും ഡോക്യുമെൻ്ററികൾ എടുക്കുന്നുണ്ട്. ഇപ്പം വിദേശത്തൊക്കെ ആണെങ്കിലും ഫണ്ടഡ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ ഫണ്ടഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററീസും ഉണ്ട്, നിരവധി ഫെസ്റ്റിവലുകളുണ്ട്. പത്രത്തിലൊക്കെ ഇപ്പോൾ മൈക്കിൾ മൂണിൻ്റെ ഡോക്യുമെൻ്ററി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു സിനിമയേക്കാളും ലാഭം നേടിയ ഡോക്യുമെൻ്ററീസൊക്കെ ഉണ്ട്. പത്രത്തിൽ ഇതിന് സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ്, നമ്മൾ ചിത്രീകരിക്കുന്ന രീതി, നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ സർഗാത്മകതകൾ ഒക്കെ ഈ ഡോക്യുമെൻ്ററിക്കകത്തും വളരെ പ്രസക്തമാണ്. അപ്പോൾ ഡോക്യുമെൻ്ററി സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇതാണ്. സിനിമയായിട്ടുള്ള ഫീച്ചർ സിനിമയായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അത് ഫീച്ചർസിനും ഫിക്ഷണലൈസ് ആണ് എല്ലാം. ഇവിടെ ഫിക്ഷണലൈസിന് സാധ്യത കുറവാണ്. അല്പമൊക്കെ റൊമാൻസൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പോയറ്റിക് സാധ്യതയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും അത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതേ ആകാവൂ. റിയൽ ടൈം ആൻഡ് സ്പേസിനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്ക് പുനരാവിഷ്കരിക്കേണ്ടി വരും, പക്ഷേ അത് റിയൽ ടൈം ആൻഡ് സ്പേസിനോട്, വ്യക്തികളോട്, സംഭവങ്ങളോട്, സ്ഥലകാലങ്ങളോടൊക്കെ ചേർന്ന് മാക്സിമം നീതി പുലർത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കൃത്യമായ റിസർച്ചുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതിനകത്ത് സ്ക്രിപ്റ്റിംഗ് അല്ല ശരിക്കും സംഭവിക്കുന്നത്, റിസർച്ചാണ് സംഭവിക്കുന്നത്. കിട്ടാവുന്നത്ര ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുക, അത് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, ക്രോസ് മാച്ച് ചെയ്ത് നോക്കുക, സത്യാവസ്ഥ എത്രമാത്രമുണ്ട്. നമ്മളൊരിക്കലും ബയാസ്ഡ് ആവരുത്. നമുക്കൊരു പക്ഷമുണ്ടാകാം, പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുകയാണെങ്കിലും സ്ഥലം എടുക്കാൻ പോകുകയാണെങ്കിലും നമ്മൾ അതിനോട് ആ സംഭവത്തോട് ബയാസ്ഡ് ആയിരിക്കുക എന്നല്ലാണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളോട്, ഹിഡൻ അജണ്ടകളുമായിട്ട് പോവുകയോ അത്തരത്തിലുള്ള ബയാസിങ്ങുമായിട്ട് പോവുകയോ ചെയ്യാതിരിക്കുകയായിരിക്കും ഉചിതം. പക്ഷേ നമുക്ക് നമ്മുടെ നിലപാട് മാന്യമായ രീതിയിൽ അതിൻ്റെ അതിരുകൾക്കുള്ളിൽ നിന്ന് നമുക്ക് അവതരിപ്പിക്കാനും പറ്റും. അപ്പോൾ ഡോക്യുമെൻ്ററി ചെയ്യുന്നത് എപ്പോഴും ഇൻഫോർമേറ്റീവ് ആണ്, അത് എഡ്യൂക്കേറ്റീവ് ആണ്, ജനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ്. സിനിമ എപ്പോഴും എൻ്റർടൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റും ഈ റിയൽ ടൈം ആൻഡ് സ്പേസിൽ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഈ വ്യത്യാസം ഡോക്യുമെൻ്ററി സിനിമയ്ക്കകത്തും ഫിക്ഷൻ സിനിമയ്ക്കകത്തും ഈ വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എപ്പോഴും അവിടെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മളൊരു ബേസിക് രൂപരേഖ ഉണ്ടാക്കി പോയിട്ട് ഷൂട്ട് ചെയ്ത് കിട്ടുന്നതിനുള്ള റിഹേഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന എഡിറ്റിംഗ് ടേബിളിൽ ഉരുത്തിരിയുന്ന സിനിമയായിരിക്കും ഡോക്യുമെൻ്ററി സിനിമയുടെ ഫൈനൽ എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഒരു കാൽപ്പനികമായിട്ടുള്ള പ്രീ പ്രൊഡക്ഷന് വലിയ സാധ്യതയില്ല. ഇത്രയൊക്കെയാണ് ഡോക്യുമെൻ്ററി സിനിമകളെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി.